ഹിസ്ബുള്ള നേതാക്കളെ ഒന്നൊന്നായി ഇല്ലാതാക്കിയ ഇസ്രയേലിന്റെ അടുത്ത ഇര എന്ന് പറയുന്നത് മറ്റാരുമല്ല ആയത്തുള്ള ഖമയിന് തന്നെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഇത് സംബന്ധിച്ച് വ്യക്തമായ സന്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നേർക്കു നേർക്കു കയറി അടിക്കുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ഇസ്രയേൽ തുടങ്ങി വെച്ചാൽ അതിൻ്റെ ചീത്തപ്പേരുണ്ടാകുമെന്ന ഭയപ്പാടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഇനി ഒരുപക്ഷേ ലോകരാജ്യങ്ങൾ ഒരുവിധം ഇസ്രേലിനെ അനുകൂലിക്കുന്നുണ്ട് ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തോടുള്ള പ്രതികരണമായി നിതന്യാക്കു പറഞ്ഞത് ഇറാൻ രാത്രി ചെയ്ത ഒരു വലിയ തെറ്റ് അതിനുള്ള മറുപടി ഉറപ്പായും ഞങ്ങൾ നൽകും സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രയേലിൻ്റെ പ്രതിബദ്ധതയും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ല എന്ന് വേണം കരുതാൻ ഈ തെറ്റിന് ഇറാൻ വലിയ വില തന്നെയായിരിക്കും നൽകേണ്ടി വരിക ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഇസ്രയേൽ ഖമേനിയെ കണ്ടെത്തും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അതീവ സുരക്ഷയുണ്ടായിരുന്ന ഖമൈനയുടെ വീട്ടിൽ കയറിയാണ് നേരത്തെ ഹമാസ് നേതാവിനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയത് എന്ത് കരുതുന്നു എന്ത് മനസ്സിൽ വിചാരിക്കുന്നോ അത് ആ നിമിഷം തന്നെ ഇസ്രയേൽ നടപ്പിലാക്കുമെന്ന സൂചന നൽകിയിട്ടുണ്ട് ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഇറാൻ സൈന്യത്തിന്റെയും നേതാക്കളെ ഓരോ ഓരോന്നോരോന്നായി വകവരുത്തിയ ആക്രമണങ്ങൾക്ക് പ്രതികാര നടപടിയായി തന്നെയാണ് ഇസ്രയേലിലേക്ക് ഇപ്പോൾ ഇറാൻ നടത്തിയ ഈ മിസൈൽ ആക്രമണത്തെ നോക്കി കാണേണ്ടത് അത് ഇറാൻ തന്നെ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ആഴ്ച ബേറൂട്ടിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ നേതാവ് നസ്രല്ലേയും റവല്യൂഷണറി ഗാർഡ് ജനറൽ അബ്ബാസ് നിഷ്ഫോറയും കൊല്ലപ്പെട്ടു എന്നുള്ളത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ജൂലൈയിൽ ഇസ്രയേൽ നടത്തിയ മറ്റൊരു ആക്രമണമുണ്ട് ഇതുവരെയും അത് തെളിയിക്കപ്പെട്ടിട്ടില്ല ഇസ്രയേൽ കൊലപ്പെടുത്തിയെന്ന് സംശയിക്കുന്ന ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഹമാസിന്റെ ഉന്നത നേതാവായിട്ടുള്ള ഇസ്മയിൽ ഹനിയ അതേക്കുറിച്ചും എടുത്തു പറയുന്നുണ്ട് അത് മറ്റാരും ഇറാനിൽ കയറി അങ്ങനെ ഒരു ആക്രമണം നടത്തില്ല എന്ന വ്യക്തമായ ഉറപ്പ് ആരെക്കാലും നന്നായി ഇറാനുണ്ട് മൂന്ന് സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സ് ഈ ആക്രമണം സംഘടിപ്പിച്ചത് പക്ഷേ ശക്തമായി തന്നെ അതിനെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ട് അതിനൊപ്പം നിൽക്കാൻ അമേരിക്കയുമുണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പരമോന്നത നേതാവും മുൻ പ്രസിഡന്റുമായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി ഇപ്പോൾ രഹസ്യ ഒളി സങ്കേതത്തിൽ മാറിയിരിക്കുന്നു അവിടെ ഇരുന്നു കൊണ്ടാണ് ഈ വേണ്ട നീക്കങ്ങളൊക്കെ തന്നെ ആസൂത്രണം ചെയ്യുന്നത് ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്യേണ്ടത് ലോകത്തുള്ള എല്ലാ മുസ്ലീങ്ങളുടെയും കടമയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാന്റെ ആത്മീയ നേതാവ് മുങ്ങിയിട്ടുള്ളത് ഈ രീതിയിൽ ലോകരാജ്യങ്ങളോട് പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങളോട് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകണമെന്ന ആവശ്യമാണ് തങ്ങൾക്കൊപ്പം നിന്ന് പോരാടണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് പക്ഷേ ഇതുവരെയും മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ ഇതിൽ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല ലബനില് ഇസ്രയേൽ ചൊവ്വാഴ്ച ആരംഭിച്ച കരയാക്രമണത്തിന് പിന്നാലെയാണ് ടെല്ലവീവിനെയും ജെറുസലേമിനെയും ഒക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് നൂറുകണക്കിന് മിസൈലുകൾ ഇറാൻ ഇപ്പോൾ പായിച്ചിരിക്കുന്നത് തൊട്ടയൽ രാജ്യമായ ജോർദാന്റെ ആകാശത്ത് വെച്ച് തന്നെ ഇസ്രയേൽ ഇതിനെ വെടിവെച്ചിട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രയേൽ നഗരമായിട്ടുള്ള ടെല്ലവീവിൽ ഉൾപ്പെടെ ബലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ നടത്തിയ ആക്രമണം ഇസ്രയേൽ കൃത്യമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുന്നൂറിലധികം മിസൈലുകൾ അയച്ചുവെന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് അവകാശപ്പെടുന്നത് ഇനിയും ഇസ്രയേലിനെതിരായിട്ടുള്ള ആക്രമണത്തിൽ ഇറാൻ ഉറച്ചു നിന്നാൽ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്